ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോണത് ദോശയ്ക്കും ഇഡലിക്കും ചോറിനും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ് പൊട്ടിയതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി തന്നെ വേണം ഇതിലേക്ക് നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇതിന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് അടച്ചു വച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ഇത്തിരി വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ സാമ്പാർ പൊടിയാണ് അതും കൂടി ഇട്ടു നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ഇത് ഉള്ളിയെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാലം മഞ്ഞപ്പൊടി കൂടി ഇട്ട് അതിന് അതിനുശേഷം നമുക്ക് ഈ അരപ്പിനെ ഒഴിച്ചു കൊടുത്ത് തക്കാളിക്കയുടെയും മുളവിൻ്റെയും പച്ചമണം മാറും നേരം ഒന്ന് വശക്കിയെടുക്കണം ഇതുപോലെ ആക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇതുവരെ ഉപ്പിട്ടിട്ടില്ലല്ല ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചെടുക്കണം ഒരു മിനിറ്റോളം ഇതിങ്ങനെ വെച്ച് നല്ലതായിട്ടൊന്ന് തിളച്ച് ഒരു റൗണ്ട് ഒന്ന് വറ്റി വരും ഇതുപോലെ ഇരിക്കും ഇനി ഇതിലേക്ക് ശകലം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഈ ചാനലിലിടുന്ന വീഡിയോകളെല്ലാം നമ്മുടെ വീട്ടിൽ നിത്യം കഴിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ് അതാണ് വീഡിയോ പിടിച്ചിടുന്നത് ഇത് എല്ലാവർക്കും ചെയ്ത് കഴിക്കാനുള്ളതാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ